وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الضجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحمين الملك الجبار يا الله نند فضل كنت رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫ് കൊണ്ട് ഇവിടെ മറപ്പെട്ട മഹാന്റെ ജാഹ് കൊണ്ട് നിന്റെ സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കണ്ണങ്കാർ ഉറൂസ് മുബാറക്കിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി എത്തിപ്പെട്ട പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, പായാറ് സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണമല്ലോ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലോ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ഇന്ന് ബായാർ മുജമ്മഅന്റെ വലിയ പ്രവർത്തകനും നമ്മുടെ വലിയ സ്നേഹിയും അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കളുടെ വലിയ മുഹിബ്ബുമായ കറോപ്പാടി അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി ഇന്ന് കൊല ചെയ്യപ്പെട്ട നാടിനെ നടുക്കിയ ദുരന്തം, വളരെ വേദന പ്രയാസകരമായ അവസ്ഥ. ആ നിലക്ക് കൊല ചെയ്യപ്പെട്ട അബ്ദുൽ ജലീൽ കറോപ്പാടി സാഹിബ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ.
ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാര്, കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. ഇവിടെ ദിവസങ്ങളായി കണ്ണങ്കാർ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് മതപ്രഭാഷണ സദസ് നടക്കും. ധാരാളം പണ്ഡിതന്മാർ ദിവസങ്ങളോളം സംസാരിച്ച ഈ വേദിയിൽ ഇന്നും നമ്മോട് സംസാരിക്കാനെത്തിയ നമ്മുടെ സ്നേഹിതൻ നൗഫൽ തഖാഫി കളസ, അങ്ങനെ ഇവിടുത്തെ മുദരിസ് കിന്യ അഷ്റഫ് തഖാഫി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും അവർക്കും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും വേണ്ട സർവ തൗഫീഖുകളും ഞങ്ങൾക്കെല്ലാം നീ ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. പരിശുദ്ധ വളരെ മഹത്വമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനത്തോടെ പറഞ്ഞ വറജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ റജബിലെ വളരെ മഹത്വമുള്ള രാത്രിയിലാണ്, വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ കണ്ണങ്കാർ ഉറൂസ് മുബാറക്കിന്റെ വളരെ മഹത്വമുള്ള മജ്ലിസിൽ നാം സമ്മേളിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. ഹബീബായ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസമാണ് റജബ് മാസം. പല ഖുർആനിന്റെ പേരിൽ രംഗത്ത് വരുന്ന ആളുകളും ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവകാശ വാദം ഉന്നയിക്കുന്നവർ, തങ്ങൾക്ക് ഈ ഉമ്മത്തിന് അഞ്ചു വഖത്ത് നിസ്കാരം ഫറളാക്കിയ പരിശുദ്ധ മിഅ്റാജിന്റെ ആ സംഭവത്തെ പോലും കേവലം സ്വപ്ന മിഅ്റാജാക്കാൻ, ആത്മീയ മിഅ്റാജാക്കാൻ ശ്രമിക്കുമ്പോൾ, തങ്ങൾക്ക് സ്വപ്ന മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു ശാരീരിക മിഅ്റാജും തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കേവലം സ്വപ്നമാണെങ്കിൽ ഇമാം റാസി അടക്കമുള്ള മുഫസ്സിറുകൾ ചോദിക്കുന്നത് പോലെ, സ്വപ്നത്തിന്റെ പേരിൽ എന്തിന് തർക്കങ്ങൾ നിലനിൽക്കണം, എന്തിന് നിഷേധങ്ങൾ ഉണ്ടാകണം? തങ്ങൾ ഈ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ വിഷയം ഖുറൈശികളോട് പറഞ്ഞപ്പോൾ വലിയ നിഷേധങ്ങൾ പലവരും നിഷേധിച്ചു, പലവരും തർക്കിച്ചു, പലവരും പരിഹസിച്ചു, പലവരും പുച്ഛിച്ചു. വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഒരു സ്വപ്നമാണെങ്കിൽ അങ്ങനെ തർക്കിക്കാനും നിഷേധിക്കാനും ആരും സ്വപ്നം ഏത് രൂപേണയും കാണാൻ നീ അങ്ങനെ ഒന്നും കാണൂല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കൂല. അതുമാത്രമല്ല, മഹാന്മാരായ മുഫസ്സിറുകൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിലെ പ്രയോഗം തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി
ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അവിടെ സുബ്ഹാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ അതൊരു അത്ഭുത വാർത്തയായിട്ടാണ് റബ്ബിന്റെ അറിയിപ്പ്. അതുമാത്രമല്ല ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും റൂഹിന് ആത്മാവിന് അബ്ദെന്ന് പറയൂല, റൂഹിന് മാത്രം അബ്ദെന്ന് പറയൂല, പിന്നെ റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിന് അബ്ദെന്ന് പറയുള്ളൂ. അതുകൊണ്ട് തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച മിഅ്റാജാണെന്ന് മഹത്തുക്കളായ ഇമ്മത്ത് സ്ഥിരപ്പെടുത്തുമ്പോൾ ആ പരിശുദ്ധ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വളരെ ശറഫുള്ള പവിത്ര റജബിലെ വളരെ മഹനീയമായ വെള്ളിയാഴ്ച രാത്രി മിസ്കീൻമാരായ നാം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കിത് ആഖിറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഇത്തരത്തിലുള്ള ഉറൂസിന്റെ പരിപാടികൾ നടക്കുമ്പോൾ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും ഔലിയാക്കളുടെ ഇതുപോലുള്ള ഉറൂസ് പരിപാടികൾ ഉൾപ്പെടെ അവരുടെ മഹത്വം പറയാ, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക, അതിന്റെ പേരിൽ നടക്കുന്ന ഖൈറാത്തുകൾ മുഴുവനും ഖൈറും കഫീർ, ധാരാളം ധാരാളം നന്മകൾ ഈ ഉറൂസ് പരിപാടിയോട് അനുബന്ധിച്ച് നടക്കും. ഖുർആനോത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ദുആകളും അന്നദാനങ്ങളും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുക, അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വലിയ കൂലിയുള്ള നന്മകൾ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് നടക്കും. ഇത്തരം മഹാന്മാരുടെ മദഹ് പറയൽ അത് ദോഷങ്ങൾ, ജീവിതത്തിലെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് തങ്ങൾ പറയുമ്പോൾ ഇത്തരം ഉറൂസും പരിപാടികളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും തള്ളിപ്പറയുകയും അത് ശിർക്കും കുഫറുമാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന തൗഹീദിന്റെ ആളുകളായി രംഗത്ത് വരുന്ന അത്തരം കക്ഷികളെ സൂക്ഷിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം സന്നദ്ധരാകുകയും അവസാന കാലഘട്ടം വന്നാൽ ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര് ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ദീൻ, ആ ദീനിനെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ പൂർവികരായ പിതാക്കൾ, പിതാമഹാന്മാർ, ഉപ്പാപ്പമാർ അവർ നമ്മിലേക്ക് കൈമാറിയ ദീനിനെ തള്ളിപ്പറഞ്ഞ് കള്ളം പറയുന്ന വഞ്ചകന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു, മക്കളെ വയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, നിങ്ങൾ ഫിത്നയിൽ അതാ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അല്ലാഹിൽ ഇസ്ലാം, അത് മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല്ല. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് പ്രശ്ന പരിഹാരങ്ങൾക്ക് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും തങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കക്ഷികൾ അവര് പറയുന്നു, ഉദുഉനി അസ്തജിബു ലക്കും, ഡയറക്റ്റ് അല്ലാഹ് മതി, പിന്നെ അതിന്റെ അടിയിൽ ഒരു നബി വേണ്ട. ഈ വാദം ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ഇബ്നു തൈമിയയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റില്ല,
ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ നിലക്ക് അതിന് മറുപടി നൽകി. ഇമാം സുബ്ഖ് റഹ്മഹുല്ലാ ഹബീബായ തങ്ങളുടെ പ്രഖ്യാപനം ഉൾക്കൊണ്ട് ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാ, പുത്തനാശയക്കാരി രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ ഉലമാ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയയുടെ ആശയം അതിനെ ഗണ്ണിച്ചുകൊണ്ട് മഹാൻ ധാരാളം എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദുൻ റാലിക ഹത്താ ജാ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഖുർആൻ നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ അവസാന കാലഘട്ടം വരുമ്പോൾ ഹബീബായ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു, ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയുകയും കുല്ലഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. അവിടെന്ന് പറയുന്നു ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അസ്ഹാബ് തങ്ങളോട് ചോദിക്കുന്നു ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം ഖാൽ മാ അന അലൈഹി വസ്ഹാബി, അങ്ങനെ അസ്ഹാബിൽ നിന്ന് മുജ്തഹിദുകളായ അയ്മത്തിലൂടെ വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പരിശുദ്ധ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സർവജനങ്ങളോടും ഞാൻ പറയുന്നു, നാം പരിശുദ്ധ ദീനാകുന്ന ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. ഇത് പരിശുദ്ധ റജബ് മാസമാണ്, ഒരു വലിയ മാസത്തിനെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഹബീബായ തങ്ങൾ ഒരുങ്ങുകയും അവിടുന്ന് ബറക്കത്ത് കൊണ്ട് ദ്വാരക്കുകയും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ എന്ന് തങ്ങൾ ദ്വാരന്ന് ദുആഖി ഇജാബത്തുള്ള അഅമാലുകൾക്ക് മഹത്വമുള്ള പരിശുദ്ധ റജബിൽ മുസ്ലിമീങ്ങളെ നാം പ്രതിജ്ഞ ചെയ്യുക, അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അഫ്ളലുൽ ഇൽമ് ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് വ്യാപകമായി മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കലാലയമുറ്റങ്ങളിൽ, കലാലയ പരിസരങ്ങളിൽ, സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ലഹരി സ്പ്രേയായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും അങ്ങനെ മുതിർന്നു വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ലഹരിക്ക് അടിമകളാണ്. അവർ ഹാൻസ് വെക്കുന്നു, പാൻപരാഗ് ചവക്കുന്നു, മധു വെക്കുന്നു, കള്ള് കുടിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ, അത് സർവസവും പൈശാചിക പ്രവർത്തനങ്ങളാണ്. ലഹരി ഉപയോഗക്കാര് തീനത്തുൽ ഖബാൽ കുടിപ്പിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂക്ഷിക്കുമെന്ന് ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുന്നു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ് തങ്ങളെ? ഖാൽ, ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകുന്നു, അറഖു അഹ്ലിന്നാർ
നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാൽ അടിക്കടി കുടിപ്പിച്ചുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ലഹരി ഉപയോഗക്കാരെ അത് ആ സെക്കൻഡ് ഇടപെടാതെ സൂക്ഷിക്കുന്നു, കടുത്ത തലക്ക് അദാബാക്കുന്നു. മഹാന്മാര് പറയുന്നു, ആ ഇമ്മത്ത് രേഖപ്പെടുത്തുന്നു, ഇമാമീങ്ങൾ എഴുതി വെക്കുന്നു. അമാ അലിംതും അന്ന സുർബൽ ഖംരി യുദ്ലിബുൽ ജബ്ബാർ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ലഹരി ഉപയോഗക്കാരെക്കാൾ കള്ളുകുടിയന്മാരെക്കാൾ കഞ്ചാവുൽ അതാ ഹാൻസുബാൻപരാഗ് മധുരടക്കം ഉപയോഗിക്കുന്നവരെക്കാൾ വെറുപ്പുള്ള മറ്റ് പടപ്പുകളില്ല, സൃഷ്ടികളില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തെണ്ണിയ കൂട്ടത്തിൽ വളരെ ശക്തമായ നിലക്ക് തങ്ങൾ പറഞ്ഞിട്ടില്ലേ, വയക്ഥുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ. അതുപോലെ വയക്ഥുറു സിനാ, വയക്ഥുറു സിനാ, വയക്ഥുറു ശുർബുൽ ഖംറ്. ഹബീബ് പറയുന്നു, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ, ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ പരിഷ്കാരികളായിട്ട്, ഞാൻ അഫ്ളൽ അൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് പറയുന്നു, വ്യാപകമായി ഇന്ന് വളർന്നു വരുന്ന മുസ്ലിം പെൺകുട്ടികളെ ഇന്നത്തെ ആധുനിക യുവതികൾ, പരിഷ്കാരി പെണ്ണുങ്ങൾ, വളർന്നു വരുന്ന പെൺമക്കളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട്, ഞാൻ പറയുന്നു, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് പർദ്ദയും ബുർഖയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരെ വശപ്പെടുത്താൻ ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് അന്യ പുരുഷനെ വശപ്പെടുത്താൻ പുറത്തിറങ്ങി നടക്കുന്ന പരിഷ്കാരി പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് അവർ ഈ ഉമ്മത്തിന് ശാപമാണ്, ലാനത്താണെന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ അതാ സ്വർഗ നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനികളെന്ന് തങ്ങൾ ഊന്നി പറഞ്ഞിട്ട് ഇമാം മുസ്ലിം റഹമഹുല്ലാ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് വായിക്കാൻ പറ്റും. ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനം അല്ലാഹു വിലക്കിയിരിക്കുന്നു, അവർക്ക് സ്വർഗത്തിന്റെ സ്മെല് പോലും ആസ്വദിക്കാൻ അള്ളാഹു അവസരം കൊടുക്കില്ല. അതുകൊണ്ട് ഉമ്മമാരെ, ഈ രൂപേണ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഹറാമായ മോശപ്പെട്ട പരിഷ്കാര ജീവിതത്തിൽ നിന്ന് വഴിമാറി തഖ്വയോടുകൂടെ ഈമാനോടുകൂടെ വളരെ ശറഫുള്ള പരിശുദ്ധ റജബിലെ പവിത്ര ദിവസങ്ങളെയും പവിത്ര സമയങ്ങളെയും വരാൻ പോകുന്ന ശഅബാനിന്റെ റമദാനിന്റെ വലിയ വലിയ മഹത്വമുള്ള ദിനരാത്രികളെ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കു ചുരുക്കുന്നു. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട, ഒരു പലിശയും വേണ്ട, ഒരു ലോൺ ഇൻട്രസ്റ്റ് പെട്ടി വേണ്ട മുസ്ലിമിന് പറ്റില്ല. അത് സബ്ഉൽ മുബിഖാത്തിൽ പെട്ട വലിയ തെറ്റാണ്. ഓ മുസ്ലിമീങ്ങളെ, അയൽവാസികളുമായി പണം കണ്ട, കുടുംബ ബന്ധം മുറിക്കണ്ട, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട,
أما علمتم أن عقوق الوالدين ينقص الأعمار ഉമ്മാനെ അപ്പാനെ പ്രയാസപ്പെടുത്തുന്നവരുടെ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്, അവരുടെ ജീവിതത്തിലെ ബറക്കത്തല്ലാഹ് എടുത്തു കളയുന്നു. അതേ സ്വന്തം പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് തട്ടിക്കയറുന്ന സ്ത്രീകളില്ലേ, ഭാര്യമാരില്ലേ, അവരല്ലാഹു ലഅനത്ത് ചെയ്തു, അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തു, മലായികത്ത് ലഅനത്ത് ചെയ്തു. സ്വന്തം പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന ദുസ്വഭാവം പല സീരിയലിലും പലതും കണ്ടിട്ട് ഇന്നത്തെ ആധുനിക യുവതികൾ ശീലമാക്കിയില്ലേ? മഅദല്ലാ, വളരെ സൂക്ഷിക്കണേ. ഓ മുസ്ലിം സഹോദരിമാരെ, ഓ മുസ്ലിം പുരുഷന്മാരെ, ഭാര്യമാരെ ആക്രമിക്കണ്ട, അവരെ കുടുംബത്തിന് നിസ്സാരപ്പെടുത്തണ്ട. മാന്യമായ നിലക്ക് ജീവിച്ചോ, അവനാണ് സമൂഹത്തിലെ സമുദായത്തിലെ ഉത്തമനെന്ന് ഹബീബ് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? ദുനിയാവ് വളരെ ദശരമാണ്. ഇത് ഹാജാ തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് നടക്കുന്ന അതേ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് നടക്കുന്ന പരിശുദ്ധ റജബ് മാസമല്ലേ? അങ്ങനെയുള്ള വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അലിഫീകൾ ഇവിടെ കിടക്കുന്ന മഹാന്മാരുൾപ്പെടെ ഈ ലോകത്തിന് പഠിപ്പിച്ചതെന്താണ്? മുസ്ലിം ഉമ്മത്തിന് നൽകിയ സന്ദേശം എന്താണ്? മക്കളെ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. അദ്ദുനിയാ ദാറുൽ ഫനാ. ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല. ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വൽആഖിറതു ഖൈറും വഅബ്ഖാ, ആ ശേഷിക്കുന്ന ലോകത്തേക്കുള്ള മുതൽ കൂട്ടായി അവിടെ സമ്പാദിക്കാൻ ദുനിയാവിലെ ഉംറനെ ആയുസിന് ബുദ്ധിയുള്ളവർ മുസ്ലിമീങ്ങൾ ചെലവഴിക്കണം. എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റില്ല. മരിക്കാൻ രോഗം വേണ്ട. വലം യുഅഖ്ഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ആര് എവിടെ വെച്ച് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ഒരാൾക്കും മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അത് അല്ലാഹു നമുക്ക് അറിയിച്ചു തരാത്തത് നമുക്ക് ഖൈറിനു വേണ്ടിയാണ്. നമുക്കത് നഅമത്താണ്. നാം ഒരാൾ ഇന്ന സമയം ഇന്ന ദിവസം ഇന്ന കോലത്തിൽ ഇന്ന രൂപത്തിൽ മരണപ്പെടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? കിടന്നാൽ ഉറക്കു വരുമോ? അതുകൊണ്ട് നമ്മുടെ മരണം എങ്ങനെയെന്നറിയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ ബായാർ മുജമ്മഅന്റെ പ്രവർത്തകൻ, നമ്മുടെ ആലിമീങ്ങളെ സാദാത്തുക്കളുടെ വലിയ സ്നേഹിയായ കറുവപ്പാടിയിലെ നിങ്ങളെ കർണാടകയിൽ കേരളത്തിനോട് തൊട്ടടുത്ത് കന്യാണക്കടുത്ത് കറുവപ്പാടിയിലെ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ ദാരുണമായി ഇന്ന് കൊല ചെയ്യപ്പെട്ടില്ലേ? അർഹമുറഹിമായ അല്ലാ, നീ ഖബർ സന്തോഷത്തിലാക്കണം റബ്ബേ, ഖബർ വിശാലമാക്കണമല്ലോ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാന്. ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാന്. മൂന്ന് കുട്ടികളാണ് യത്തീമക്കളായ മൂന്ന് കുട്ടികൾ. ഞാൻ പാത്തൂരിലേക്ക് ഇങ്ങോട്ട് ഇന്ന് വരുന്ന സമയം ആ വീട്ടിൽ കയറി ആ യത്തീമക്കളായ മൂന്ന് കുട്ടികളെ കണ്ടു. അബ്ദുൽ ജലീൽ സാഹിബിന്റെ ബാപ്പനെ കണ്ടു, സഹോദരനെ കണ്ടു. ആ കുടുംബം തളർന്നിരിക്കുന്നു. റബ്ബേ സബർ നൽകണം റഹ്മാനേ, സമാധാനം നൽകണമല്ലോ.
അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. കൊലപാതകങ്ങൾ വർദ്ധിക്കും, കൊല്ലുന്നവൻ അറിയില്ല എന്തിനാണ് ഞങ്ങൾ കൊല്ലുന്നത്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടത്. അതേ കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ കൊടക് സ്വദേശിയായ റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാത്രി കടന്നിറങ്ങുമ്പോൾ പള്ളിയിൽ വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടില്ലേ? റബ്ബേ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ. അപ്പാവപ്പെട്ട കുടുംബത്തിന് നീ പറക്കത്തെ ഏറ്റിക്കൊടുക്കണം റഹ്മാൻ, സമാധാനം നൽകണമല്ലോ. എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് പറയാൻ പറ്റില്ല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായത്തിന്റെ കണക്കില്ല, ആൾനോട്ടമില്ല. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെറ്റുകാരായ നിലക്ക് മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ പരിഷ്കാരികളായി. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഇവിടെ തോന്നിയതുപോലെ നിന്റെ ജീവിതം നീ നശിപ്പിച്ച് അതാ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ മൗത്ത് സംഭവിച്ച് അൽ മൗത്ത് ഹഖുൻ ഇസ്കാലില്ല. ഇത്തിഫാഖൻ സകല നിരീശ്വരവാദികളും യുക്തിവാദികളും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒത്തു സമ്മതിക്കുന്നു മരണം ഹഖാണെന്ന്. ആ മരണം പുലകിക്കഴിഞ്ഞാൽ ഖബറാകുന്ന ആദ്യ വീട്ടിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കൂ. ആദ്യ രാത്രികളെ സംബന്ധിച്ച് മഹാന്മാർ എഴുതിവെച്ച കിതാബുകളെ വരി നോക്കിയാൽ നനയാത്ത കണ്ണുകളില്ല, പൊട്ടാത്ത ഹൃദയങ്ങളില്ല. ഒരു മനുഷ്യൻ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ആദ്യമായിട്ട് വല്ലാതെ ഭീതിപ്പെടുത്തുന്ന, വല്ലാത്ത പ്രയാസം നേരിടേണ്ടി വരുന്ന വലിയ പ്രയാസകരമായ ദിനങ്ങളാണ് ഖബറിലെ ആദ്യ രാത്രികളെന്ന് മഹാന്മാര് നമ്മോട് പറയുന്നു. ഹബീബ് നമുക്ക് വിശദീകരണം നൽകുന്നു. ആ ഖബറാകുന്ന വീട്ടിൽ നിന്നെ സ്വീകരിക്കാൻ ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ല. ആ ഖബറിൽ നിനക്ക് സ്വീകാര്യത്തിന് വേണ്ടി, സ്വീകരണത്തിന് വേണ്ടി ഹബീബ് ഇടപെടണോ? തങ്ങളെ സ്നേഹിച്ചോ, കൽബിൽ നിറച്ചോ, ഹറാമില്ലെന്ന് വഴിമാറിക്കോ. തോന്നിവാസിയായി മരണം സംഭവിച്ചാൽ അത്തരക്കാരെ ശിക്ഷിക്കാൻ അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല ധാരാളം പാമ്പുകളെ ഖബറിൽ റെഡിയാക്കിയിട്ടുണ്ടെന്നും ഹബീബ് ആ പാമ്പുകളുടെ വിശേഷണം വിവരിക്കുന്നത്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറ. ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് നിന്ന് വന്നിട്ട് ഊതിയാൽ പിന്നെ മാ അമ്പത്തത് ഹലറ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്തും മുളക്കില്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്തു നിന്നും ഖബറിൽ നിന്ന് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പന്റെ സഹായം കിട്ടില്ല, ഒരാളുടെയും സഹായം ലഭ്യമല്ല. അവളെ സഹായത്തിന് വേണ്ടി അല്ല ചുമതലപ്പെടുത്തിയ നേതാവ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തങ്ങളെ കൊടുത്ത ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കണോ? തങ്ങളെ കൽബിൽ നിറക്കണേ, ഹറാമില്ലെന്ന് വഴിമാറണേ, ഈമാനോടെ തഖ്വയോടെ വറയിലായി ജീവിക്കണേ, ഹബീബിനെ നമ്മെ സമർപ്പിക്കണേ. അവിടെന്ന് പറയുന്നു, മൻ അതഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ട് അവര് സ്വർഗത്തിലാണെന്നും, വമൻ അസ്വാനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നു
അവർ വിലങ്ങിയ കക്ഷികളാണ്, അവർ നരകത്തിന്റെ അഹലുകാരാണ്. ഖാല റസൂലുള്ളാഹി റബ്ബേ, നരകത്തിന്റെ വിഭാഗത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷപ്പെടുത്തി. സ്വർഗത്തിന്റെ അഹലുകാരിൽ ഈ പരിശുദ്ധ മജ്ലിസ് കാരണം നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഞാൻ വാക്കു ചുരുക്കുന്നു, 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാ നാളെയാണ്. നാളെ മഴ നിസ്കരിച്ച ഉടനെ ബായാർ സ്വലാത്ത് തുടങ്ങും, 10 മണിയാകുമ്പോഴേക്ക് അവസാനിക്കും. ബായാർ സ്വലാത്ത് പോലെ മലപ്പുറം ജില്ലയിൽ എന്റെ വീടിനടുത്ത് മൂന്നാക്കലിൽ സാധുവായ ഞാനും നമ്മുടെ കൊളത്തൂർ അലവിദ കാഫി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി നടത്തി വരുന്ന മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത്, 10,000 തിങ്ങി നിറയുന്ന പരിശുദ്ധ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് മെയ് മാസം 1-ാം തീയതി തിങ്കളാഴ്ച മഴരുപ നിസ്കരിച്ച ഉടനെ തുടങ്ങി 10 മണിയാകുമ്പോഴേക്ക് മൂന്നാക്കൽ സ്വലാത്തും അവസാനിക്കും. സൗകര്യപ്പെടുന്ന ആളുകൾ മജ്ലിസുകളിൽ നേരത്തെ എത്താൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന മഹത്തായ ദർസ്, ആ ദർസിനോട് എല്ലാ നിലയിലും നിങ്ങൾ സഹകരിക്കുകയും അതുപോലെ ഇവിടെ തുടങ്ങാൻ പോകുന്ന വിമൻസ് കോളേജ്, ഇവിടെ രണ്ടാം നിലനിൽക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിമൻസ് കോളേജിന്റെ 2-ാം വർഷത്തെ അഡ്മിഷൻ, അതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു. നിങ്ങളുടെ മക്കളൊക്കെ ആ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരണമെന്ന് ഒന്നുകൂടി പറഞ്ഞ് ഇവിടെ നടന്നു വരുന്ന ഹിഫ്ദുൽ ഖുർആൻ ദർസ്, അതുപോലെ ശരീഅത്ത് കോളേജ്, അങ്ങനെ തുടങ്ങിയ മുഴുവനും നടക്കുന്ന എല്ലാ വിഷയത്തിലേക്കും നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ ഇൻഷാ അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് ഇൽമിന്റെ വഴിയിലേക്ക് കടന്നുവന്ന മുത്തഅല്ലിമിന് സ്വർഗത്തിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി എന്ന് ഹബീബ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ ദീനിന്റെ വഴിയിലേക്ക് മതഭൗതിക വിദ്യാഭ്യസിക്കാൻ നമ്മുടെ ദീനി സ്ഥാപനങ്ങളിലേക്ക് ഇൻഷാ അല്ലാ ഈ വരുന്ന മെയ് മാസം 6-ാം തീയതി അതിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ, യോഗ്യരായ കുട്ടികളെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇന്നത്തെ ഈ പരിപാടി. ഞാൻ പറഞ്ഞല്ലോ എത്രയോ തിരക്കും കാര്യങ്ങളുണ്ടായിട്ട് നമ്മുടെ ആസിഫ് കണ്ണങ്കാർ, ആസിഫിന്റെ അങ്ങേയറ്റത്തെ നിർബന്ധ കാരണാണ് മറ്റു പരിപാടികൾ നീക്കി ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടേക്ക് വന്നു. നമ്മുടെ സൂര്യ സഖാഫിയും നമ്മുടെ ജബാർ സഖാഫിയും ഞങ്ങളെല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് ഇവിടെ എത്തി ഈ സ്ഥാപന നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക്, പള്ളിയുടെ പണി അങ്ങനെ തുടങ്ങിയ ഇവിടെയുള്ള മുഴുവൻ സംരംഭങ്ങളിലേക്കും ഈ നാട്ടിലെ സഹോദരിമാർ, പരിസര നാട്ടുകാർ സ്വർണത്തിന്റെ വളകളും സ്വർണങ്ങളും അതുപോലെ ധാരാളം സഹായങ്ങൾ ഈ നാട്ടുകാർ, പരിസര നാട്ടുകാർ, ഗൾഫ് നാട്ടുകാർ നൽകി. റബ്ബെ അവർക്ക് മുഴുവനും നീ ദുനിയാവിലും ആഖിറത്ത് Thank you.
സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഇന്ന് കൊടകിലെ ഒരു സഹോദരൻ ഭാര്യക്ക് ബ്രസ്റ്റിൽ ക്യാൻസറായി. അദ്ദേഹം ഭാര്യയുടെ അസുഖം മാറാൻ നിയ്യത്ത് ചെയ്ത് ബായാറ് സ്വലാത്തിൽ കൂടി നാളെ ഏഴാമത്തെ സ്വലാത്താണ് പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന സന്തോഷം പറഞ്ഞ് ഇന്ന് താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫ്രൂട്ട്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാതെ ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വുക്കലും കെട്ടലും നീക്കി ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ള മക്കൾ ഉൾപ്പെടെ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തം ഒഴിയുന്നവരുണ്ട്. അല്ലാ നീ സുഖപ്പെടുത്തണം റഹ്മാനേ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, തലവേദന മൈഗ്രീന്റെ ചെന്നിക്കുത്തുൾപ്പെടെ നീ സർവ തലവേദനകളും സുഖപ്പെടുത്തണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ കുമിളുകളും മുഴകളും വന്നവരുണ്ട്, നീ ശിഫയാക്കണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മജ്ജയും കിഡ്നിയും ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് അവയവങ്ങൾ മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം ചാറിയവരുണ്ട്, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വയറ്റിലും വായിലും പുണ്ണുള്ളവരുൾപ്പെടെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അസ്ഥിതേയമാനം സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർഷസിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലില് ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വെറുണപ്പെട്ട് ഹൈ ഷുഗറായി വരൽ മുറിക്കപ്പെട്ട് പഴുപ്പണങ്ങാതെ പഴുപ്പ് അതാ മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്തിനും നടക്കാനും ബുദ്ധിമുട്ട് പറഞ്ഞവർ, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ നടുവേദന ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, വിസക്ക് കൊടുത്തിട്ട്, അങ്ങനെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന സകലർക്കും അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നുതരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റബ്ബേ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീൻമാരായ ഞങ്ങൾ ഉൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്തുഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ പരിശുദ്ധ രാത്രിയിൽ പവിത്ര മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. അഴിഞ്ഞ് നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സകല ഫത്താനീങ്ങളെ, സാഹിരീങ്ങൾ ഉൾപ്പെടെ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായീങ്ങളെ ശറുല്ലെന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, സ്ഥാപന, ബിൽഡിംഗ്, മസ്ജിദ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാത്ത നിലക്ക് ഇജ്ജത്തോടെ റാഹത്തിൽ പൂർത്തിയാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുടുംബ ജീവിതം ഇൽഫത്തിലും മഹബ്ബത്തിലുമാക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂല എന്ന നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോയിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാ
ഈ പരിശുദ്ധ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار دنيا والآخرة الفائزين للبرتنا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين വിഷമം വിചാരിക്കരുത്. മുസാഫഹത്തിന് എനിക്ക് ഇരിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞങ്ങൾ കണ്ണൂർ പിലാത്ര പരിപാടി കഴിഞ്ഞ് സുബഹിയുടെ മുമ്പാണ് ഇന്ന് എത്തിയത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. എൻ്റെ കയ്യിൽ തരുന്നത് പോലെ സഖാഫിൻ്റെ കയ്യിൽ, നമ്മുടെ നൗഫൽ സഖാഫിൻ്റെ കളയിൽ, കളസ സഖാഫിയുടെ കയ്യിൽ നിങ്ങളെല്ലാവരും സ്വതക്ക കൊടുക്കാതെ ആരും പോകരുത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.